മൃതദേഹം സംസ്കരിക്കുന്നത് തടയുന്നതിനെതിരെ കടുത്ത നടപടിയുമായി തമിഴ്നാട്. കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ സംസ്കാരം തടഞ്ഞാൽ 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും, പിഴയും ഒടുക്കണം. തമിഴ്നാട് സർക്കാർ ഓർഡിനൻസ് ഇറക്കി. മനു ചേരുകയാണ് ചെന്നൈയിൽ നിന്നും. മനു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോവിഡ് ബാധിച്ച് മരിച്ച ഡോക്ടർ സൈമണ്ട മൃതദേഹം സംസ്കരിക്കുന്നതിൽ വലിയ തോതിലുള്ള വിവാദങ്ങളും പ്രതിഷേധങ്ങളും തമിഴകത്ത് ഉയർന്നൊരു സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടന്നത്. ഇത്തരമൊരു സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ മൃതദേഹം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംസ്കാരം തടയുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും തടവ് ശിക്ഷ അടക്കമുള്ളവ സർക്കാർ പരിഗണിക്കുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ ഓർഡിനൻസ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ വ്യക്തമാക്കുന്നത്, കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ സംസ്കാരം തടഞ്ഞവർക്കെതിരെ 3 വർഷം വരെ തടവും പിഴയും ചുമത്തും എന്നതാണ്. കനത്ത നടപടികൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഓർഡിനൻസ് ഇറക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ തമിഴകത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം, ഈ ഡോക്ടറുടെ മൃതദേഹം സംസ്കരിക്കുന്നതിൽ ഇത് തടഞ്ഞവർക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ഡോക്ടറുടെ കുടുംബമടക്കം ഈ മൃതദേഹം പുറത്തെടുത്ത് കുടുംബ സെമിത്തേരിയിൽ തന്നെ സംസ്കരിക്കണം എന്നൊരാവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അനാരോഗ്യകരമായ പ്രവണത എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചെന്നൈ കോർപ്പറേഷൻ ഇത് തള്ളുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയെ കുടുംബം സമീപിക്കാനിരിക്കെ കൂടിയാണ് ഇത്തരമൊരു ഓർഡിനൻസ് തമിഴ്നാട് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശരി മനോ.